കാറുകളിലെ ഇന്ത്യക്കാരുടെ ജനപ്രിയ ഫീച്ചർ ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ മുന്നിലുണ്ട് സൺറൂഫ്. ഇന്ത്യക്കാരുടെ സൺറൂഫ് പ്രേമം തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി കമ്പനികൾ ഈ ഫീച്ചർ കാറുകളിൽ എത്തിക്കുന്നുമുണ്ട്. ഒരു കാലത്ത് ആഡംബര ഫീച്ചറായിരുന്ന സൺറൂഫ് ഇന്ന് 10 ലക്ഷത്തിൽ താഴെ വിലയുള്ള നിരവധി കാറുകളിലും ലഭ്യമാണ്. നിരവധി പേരെ ആകർഷിക്കുന്ന ഫീച്ചറാണെങ്കിലും ചിലർക്കെങ്കിലും പണി തന്നിട്ടുള്ള ഫീച്ചർ കൂടിയാണ് ഇത്. കാറിനുള്ളിൽ കൂടുതൽ വെളിച്ചവും വിശാലതയും അനുഭവിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇത്. എന്നാൽ അതുപോലെ തന്നെ കുറവുകളും ഇതിനുണ്ട്. സൺറൂഫുള്ള കാർ എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷം ഉചിതമായ തീരുമാനമെടുക്കുക. സൺറൂഫ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന് നിയമപരമായി അനുവാദമില്ലാത്ത നാടാണ് നമ്മുടേത്. താരതമ്യേന ചൂടും പൊടിയും കൂടുതലുള്ള രാജ്യമായതിനാൽ ഇന്ത്യയിൽ സൺറൂഫ് തുറന്നിട്ടുള്ള യാത്രകൾ കൂടുതൽ പൊടി കാറിനുള്ളിലേക്ക് കയറ്റുകയുള്ളൂ. ഗുണഗണങ്ങൾ അക്കമിട്ട് നോക്കിയാൽ പലർക്കും ഒരു ഉപകാരവുമില്ലാത്ത ഫീച്ചറായാണ് സൺറൂഫ് എന്നാണ് തോന്നാറ്. എന്നാൽ കാർ വാങ്ങാനെത്തുന്ന ഇന്ത്യക്കാരെ ഏറ്റവും ആകർഷിക്കുന്ന ഫീച്ചർ കൂടിയാണ് ഇത്. ഇത് തന്നെയാണ് യാഥാർത്ഥ്യവും. ആഡംബര ഫീച്ചറുകളുടെ കൂട്ടത്തിലാണ് സൺറൂഫ് ഉള്ളത്. തുറന്നില്ലെങ്കിൽ പോലും സുതാര്യമായ സൺറൂഫുള്ള കാർ എന്നത് നിരവധി പേരെ ആകർഷിക്കുന്നു. ഇന്ത്യയിലെ SUV വിപണിയുടെ അതിവേഗതയിലുള്ള വളർച്ചയും സൺറൂഫ് മോഡലുകളുടെ പ്രിയവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. തികച്ചും വ്യത്യസ്തമായ യാത്രാനുഭവം സമ്മാനിക്കുന്നു എന്നതാണ് സൺറൂഫുള്ള കാറുകൾ തിരഞ്ഞെടുക്കാൻ ഭൂരിഭാഗം ആളുകളെയും പ്രേരിപ്പിക്കുന്നത്. സാധാരണ കാറുകളിലെ അടച്ചുമൂടിയ യാത്രയേക്കാൾ സൺറൂഫ് നൽകുന്ന അധിക കാഴ്ചകളും വെളിച്ചവും ഒരുപാട് പേരെ ആകർഷിക്കുന്നുമുണ്ട്. കുട്ടികൾക്കും ഇത് പ്രിയമാണ്. എങ്ങനെയാണ് സൺറൂഫ് വഴി പണി വരുന്നതെന്ന് നോക്കാം. സൺറൂഫുള്ള കാറുടമകളുടെ എക്കാലത്തെയും വലിയ പേടി സ്വപ്നമാണ് ചോരുന്ന സൺറൂഫ്. മഴയത്ത് വെള്ളം കാറിനുള്ളിലേക്ക് വന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. സൺറൂഫിന് ചുറ്റുമായുള്ള റബ്ബർ സീലിലെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊരു പണി തരാറ്. വെള്ളച്ചാട്ടത്തിനടിയിലൂടെ സൺറൂഫുള്ള കാറും കൊണ്ടുപോയി ഇതുപോലുള്ള പ്രശ്നം സംഭവിച്ച ഒരുപാട് കഥകളുണ്ട്. എല്ലാ കാറുകളിലും ഇങ്ങനെ പ്രശ്നമുണ്ടാകണമെന്നില്ല. എന്നാലും ഒഴിവാക്കാനാവാത്ത പ്രശ്നമാണ് സൺറൂഫ് ചോർച്ച. ഇനിയുള്ളത് സൺറൂഫുകളിലെ മറ്റൊരു പ്രധാന പ്രശ്നം, തുറന്ന ശേഷം അടയ്ക്കാൻ സാധിക്കാത്ത സൺറൂഫ് എത്ര വലിയ പ്രശ്നമാണ് എന്നാണ്. ഇതൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെയും പലപ്പോഴും സംഭവിക്കാറുമുണ്ട്. മോട്ടറിന്റെ പ്രശ്നങ്ങളും ലൂബ്രിക്കേഷൻ പ്രശ്നങ്ങളും ഇതിലേക്ക് നയിച്ചേക്കാം. ഇടവേളകളിൽ മെക്കാനിക്കൽ പരിശോധന നടത്തുകയാണ് ഇങ്ങനെയൊരു പ്രശ്നം ഒഴിവാക്കാനുള്ള മാർഗം. ഇത്തരം പ്രശ്നം വന്നാലും വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ടതുമുണ്ട്. സൺറൂഫിന്റെ ചില്ല് പൊട്ടിപ്പോകുന്നതാണ് മറ്റൊരു പ്രശ്നം. കട്ടിയേറിയ ചില്ലുകൊണ്ട് നിർമ്മിച്ചവയാണെങ്കിലും ഇവ ഒരിക്കലും പൊട്ടില്ലെന്ന് ഉറപ്പിക്കാനാവില്ല. സൺറൂഫിൽ ചെറിയൊരു പൊട്ടലുണ്ടെങ്കിൽ പോലും അത് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കിയേക്കും. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൺറൂഫ് പൊട്ടിവീണാൽ അത് അപകടത്തിനും കാരണമായേക്കും. സൺറൂഫ് എന്ന ഫീച്ചറിനോടുള്ള വൻ ജനപ്രീതി തന്നെയാണ് കാർ നിർമ്മാതാക്കളെ സൺറൂഫ് കാറുകൾ കൂടുതലായി ഇറക്കാൻ പ്രേരിപ്പിക്കുന്നതും. സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പുവരുത്തി സൺറൂഫ് ഘടിപ്പിക്കണമെങ്കിൽ കാർ നിർമ്മാതാക്കൾക്ക് അധിക ചിലവ് വരും. ഇന്ത്യയെ പോലുള്ള ചൂടും പൊടിയുമുള്ള നാടുകളിൽ സൺറൂഫ് ഒരു അനാവശ്യ ഫീച്ചർ എന്ന് തന്നെ പറയാം. ഇതൊരു വസ്തുതയാണ്. വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം ഉപയോഗിക്കാനാവുന്ന ഈ ഫീച്ചറിനായി ചെറുതല്ലാത്ത തുക ചിലവാക്കേണ്ടിയും വരും. നിങ്ങൾ ആലോചിച്ചു മാത്രം കാർ വാങ്ങുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.